இது ஒரு முஸ்லிம் சப்ஜெக்டா ஒரு சேஞ்ச் கல்லாயில மர வியாபாரியாய அவரான் ஹாஜி ஹாஜியாருக்கு மூணு பாரியமார் மூணு பாரியமார் அதே ஈ மூணு பாரியமாரிலாய் நாலு ஆண்மக்கள் ஆத்திய பாரியில் இரட்ட வச்ச ரெண்டு ஆண்மக்கள் ஹசன் ரஷீத் ரெண்டாமத்தேதில் ஹனீஃப் மூணாமத்தேதில் அசீஸ் அவரான் ஹாஜிக்கு வயசாய் தன்னுடைய பிசினஸ் காரியங்கள் ஆத்திய பாரியிலே மூத்த மகனாய ஹசனை ஏல்பிக்கான் தீர்மானிக்கணும் ஹசன் கூப்பிலேக்கு போவான் தயாராகும்போ രണ്ടാമത്തെ വാര്യ സുഹ്റാവി വരുന്നു, പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം പറയാം, അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ വാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരം ഇറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിലൊരു ദ്വാരം വന്നു, വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ആജിയർ രക്ഷപ്പെട്ടു. എങ്ങനെ? കയ്യിന്റെ ചൂണ്ട് വരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണേനനുസരിച്ച് തിരിച്ച് 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 ആ സ്ത്രീ ചൊരക്കി. ആചാർ രക്ഷപ്പെട്ടു. അന്ന് ആചാർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായത് വാക്ക്. വാക്ക്? ആ വാക്കെന്താണ് ഞാൻ പറയട്ടെ? പറയട്ടെ. പറയുന്നു. ഹസ്സനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടു വരണ ഏൽപ്പിക്കാനും എടോ രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിരെ കുറ്റി. പിന്നെ ഞാൻ കുറന്നാൾ ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞു. മാത്രല്ല അത് കേട്ട നിങ്ങൾ ഒരു അതും കേട്ടാണ് ഞാൻ ഒന്ന് കൊടുക്കും. കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയൊരു ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 രൂപയ്ക്കും വേണ്ടി തമ്മിൽ തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റി കൊന്ന കഥ. കർത്താവേ, കളിച്ച് കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ടുകളിക്കാൻ ശരീരം തൊട്ടുകളിക്കരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി, ഞാൻ എന്റെ ഭാവന നിർത്തെഴുതിയാ. എന്റെ ഭാവന ബൈബിള് കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുർആൻ കട്ടെഴുതാ? കള്ളൻ.